എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസ് റെസിപ്പീറ്റ് ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബജ്ര ഹൽവയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഹൽവ തയ്യാറാക്കി നോക്കുക. വെയ്റ്റ് ലോസ് ചിലർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഹൽവയാണിത്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് ബജ്രയുടെ പൊടി ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് ഗീ ചേർക്കാം. എനിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹൽവ വല്ലപ്പോഴും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ പീസ് മാത്രം കഴിച്ചാൽ മതി. ഈ ഒരു ഹൽവയിൽ ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. എന്നാലും ഈ ഒരു ഹൽവ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കായുടെ പൊടി ചേർക്കാം. ഈ ഒരു ഹൽവ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്ത് തീർക്കേണ്ടത്. ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് ഓർഗാനിക് ശർക്കരയുടെ പൊടി എടുത്തിട്ട് 1 കപ്പ് തിളച്ച വെള്ളത്തിൽ ചേർക്കാം. എന്നിട്ട് ആ ഒരു പാനിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹൽവ സ്ഥിരമായി കഴിക്കരുത്. നിങ്ങൾക്ക് മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം ഈ ഒരു ഹൽവ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറേ നേരം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ടൈറ്റായി കഴിഞ്ഞാലും ഇതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ടൈറ്റായിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ നട്ട് ചേർക്കാം. കാഷ്യൂ നട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ഹൽവ പാത്രത്തിലേക്ക് ചേർക്കുമ്പം അതിനകത്ത് നെയ് പുരട്ടണം. അപ്പം ഹോം മെയ്ഡ് ഗീ ആണ് ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. നമുക്കിതിലേക്ക് നമ്മുടെ ഹൽവയുടെ മിക്സ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഹൽവയുടെ മിക്സ് ചേർത്തിട്ടുണ്ട്. ഇത് തണിയാൻ വേണ്ടി കുറച്ച് സമയം വയ്ക്കാം. ഇതൊന്ന് ചൂട് ആറിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അടുപ്പുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ വേണ്ടി കുറച്ച് കാഷ്യൂ നട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഹൽവ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു ഹൽവ തയ്യാറാക്കി നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനിയും ഇതേപോലെയുള്ള ഹെൽത്തി ഉള്ള റെസിപ്പീസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ നമ്പർത്തി ഓൾ എന്ന ബട്ടൺ ഇനാബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അടുത്തൊരു വീഡിയോ മേടിക്കാൻ വരാം. ബൈ.